ടെറാറിയം എന്ന് കേട്ടിട്ടില്ലാത്തവർ കുറവായിരിക്കും അല്ലേ? ഗ്ലാസ് ഉപയോഗിച്ചുണ്ടാക്കിയ അടച്ച ഒരു പാത്രത്തിലോ കുപ്പിയിലോ ഒരുക്കുന്ന ഒരു സമ്പൂർണ്ണ ജൈവലോകമാണ് ഒരു ടെറാറിയം എന്നറിയപ്പെടുന്നത്. പ്രകൃതിയിൽ കാണപ്പെടുന്നത് പോലെ കല്ലും മണ്ണും ചെടികളും ജീവികളും എല്ലാം അടങ്ങുന്ന ഒരു സമ്പൂർണ്ണ ജൈവ വ്യവസ്ഥയാണ് ഒരു ടെറാറിയം. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ടെറാറിയം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ജൈജു ഫ്രം ജൈജു സോ വീഡിയോസ്. വീടുകളും ഓഫീസുകളും എല്ലാം അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഈ ടെറാറിയം ഇന്ന് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പല വലുപ്പത്തിലും രൂപത്തിലും എല്ലാമുള്ള ടെറാറിയങ്ങൾ നമുക്കിന്ന് കാണുവാൻ സാധിക്കും. ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് പരിചരണം മാത്രമേ ഈ ടെറാറിയങ്ങൾക്ക് ആവശ്യമുണ്ടാവുകയുള്ളൂ. കാരണം ചെടികൾക്ക് വളരുവാനുള്ള അന്തരീക്ഷം ഈ ടെറാറിയങ്ങൾക്കുള്ളിൽ തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ പ്രധാനമായും ആവശ്യമുള്ളത് അടിവശം വിസ്താരമുള്ളതും വായ ചെറുതുമായ ഗ്ലാസ് ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു പാത്രം അഥവാ ഭരണിയാണ്. നമുക്ക് ഈ പാത്രം നന്നായി കഴുകി ഉണക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചാർക്കോൾ അഥവാ കരിയാണ്. ചിരട്ടക്കരി ഉണ്ടെങ്കിൽ നമുക്ക് അതിവിടെ ഉപയോഗിക്കാം. ടെറാറിയത്തിനുള്ളിലെ വായു ശുദ്ധീകരിക്കുന്നതിനും ഡ്രെയിനേജ് കൂട്ടുന്നതിനുമാണ് ഈ ചാർക്കോൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഹോർട്ടിക്കൾച്ചർ സാൻഡ് ആണ്, അതായത് നല്ല തരിയുള്ള മണൽ. നല്ലതുപോലെ കഴുകി ഉണങ്ങിയെടുത്ത തരികളുള്ള പുഴമണൽ ഉണ്ടെങ്കിൽ അതും ഇവിടെ ഉപയോഗിക്കാം. നീർവാഴ്ച അഥവാ ഡ്രെയിനേജ് കൂട്ടുന്നതിനാണ് ഈ മണൽ ഉപയോഗിക്കുന്നത്. ഇനി വേണ്ടത് ടെറാറിയം ഡെക്കറേറ്റ് ചെയ്യുവാനുള്ള പെബിൾസും കല്ലുകളുമാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളുത്ത നിറമുള്ള മിനി പെബിൾസും റിവർ പെബിൾസുമാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറുകളും കല്ലുകളും ഒക്കെ ഇവിടെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നല്ല ഇനം പോട്ടിമിക്സ് അഥവാ മണ്ണാണ്. ചെടി വളരുന്നത് ഈ മണ്ണിലാണ്, അതുകൊണ്ട് തന്നെ നല്ല വളക്കൂറുള്ള മണ്ണ് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. അവസാനമായി വേണ്ടത് ഈ ടെറാറിയത്തിൽ വളർത്തുവാനുള്ള ചെടിയാണ്. ഈ ചെടി തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാവകാശം വളരുന്നതും ചെറിയ ഇലകളോടുകൂടിയവയും നല്ല ഹ്യൂമിഡിറ്റിയുള്ള അന്തരീക്ഷത്തിൽ വളരുവാൻ കഴിയുന്നവയുമായിരിക്കണം നാം തിരഞ്ഞെടുക്കുന്ന ചെടികൾ. നാം ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പമനുസരിച്ച് ഒന്നോ അതിലധികമോ ചെടികൾ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പെപ്രോമിയ ഇനത്തിൽപ്പെട്ട ഈ ഒരു ചെടിയാണ്. എന്നാൽ നമുക്കങ്ങോട്ട് തുടങ്ങിയാലോ. ആദ്യമായി നമുക്ക് ഈ ടെറാറിയം പാത്രത്തിൽ ചാർക്കോളിൻ്റെ ഒരു ചെറിയ ലെയർ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിന് താഴെയായി ഒരു ലെയർ ചിപ്സോ പെബിൾസോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അത് ചെയ്യുന്നില്ല, കാരണം ലെയറുകൾ കൂടുമ്പോൾ മണ്ണിൻ്റെ ഹൈറ്റ് കൂടുകയും ചെടികൾക്ക് വളരുവാനുള്ള സ്ഥലത്തിൽ കുറവുണ്ടാകുകയും ചെയ്യും എന്നതുകൊണ്ടാണ്. ഈ ചാർക്കോൾ ഒന്ന് ചെറുതായി നിരത്തിയതിന് ശേഷം ചരൽ കൂടിയ മണൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സ്പൂൺ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്താണ് മണലിട്ട് കൊടുക്കുന്നത്. മണലിന് മുകളിലായി അടുത്ത ലെയറായി പോട്ടിംഗ് സോയിൽ അഥവാ മണ്ണിട്ട് കൊടുക്കാം. ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ നിരത്തിയിട്ടതിന് ശേഷം കൈകൊണ്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാത്രത്തിൻ്റെ നടുവിലായി മണ്ണ് ഒരു കൂന പോലെ ഇട്ട് കൊടുക്കണം. ഈ കൂനയുടെ നടുവിലായി കൈവിരലുകളോ ഒരു ചെറിയ കമ്പോ ഉപയോഗിച്ച് ചെടി നടുവാനുള്ള ഒരു കുഴി ഉണ്ടാക്കുക. നാം നടുവാനായി തയ്യാറാക്കിയ ചെടി ഈ കുഴിയിൽ ശ്രദ്ധിച്ച് നടാം. കൈവിരലുകൾ ഉപയോഗിച്ച് ഈ ചെടിയുടെ ചൂട്ടിലേക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കണം. ഇതിനുശേഷം നമ്മുടെ സ്പൂൺ ഉപയോഗിച്ച് പാത്രത്തിനോട് ചേർന്ന് വരുന്ന മണ്ണ് ചെടിയുടെ ചൂട്ടിലേക്ക് കൂട്ടിയിട്ട് കൊടുക്കണം. അതിനുശേഷം പാത്രത്തിൻ്റെ സൈഡിലായിട്ടുള്ള മണ്ണ് കൈ ഉപയോഗിച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് അരികിലായുള്ള മണ്ണ് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഉറപ്പിക്കണം. അതിനുശേഷം നമുക്ക് ശ്രദ്ധയോടുകൂടി ഈ പെബിൾസ് ഇട്ട് കൊടുക്കാം. വെളുത്ത മിനി പെബിൾസ് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ പെബിളുകൾ ഒന്ന് ചെറുതായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെടിയുടെ ചൂട്ടിലേക്ക് അധികം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം.
ഇനി നമുക്ക് കല്ലുകൾ അഥവാ റിവർ പെബിൾസ് ഭംഗിയായി വെച്ചു കൊടുക്കാം. പല കളറുകൾ ഉപയോഗിച്ചാൽ നന്നായിരിക്കും. ഇനി നമുക്കൊരു സ്പ്രേ ക്യാൻ ഉപയോഗിച്ച് ശ്രദ്ധയോടുകൂടി ഈ ചെടി നന്നായി ഒന്ന് നനച്ചു കൊടുക്കാം. വെള്ളം കുറഞ്ഞു പോയാലും കുഴപ്പമില്ലോ കേട്ടോ, കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ പാത്രത്തിന് പാകമായ ഒരു അടപ്പ് ഉപയോഗിച്ച് മൂടി വയ്ക്കണം. നാം ഒഴിച്ചു കൊടുത്ത വെള്ളം കൂടുതലുണ്ടെങ്കിൽ അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങൾ ഈ മൂടി തുറന്നു കൊടുത്ത് ജലാംശം നിയന്ത്രിക്കേണ്ടി വന്നേക്കാം. മനോഹരമായ ടെറാറിയം ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് വീടിൻ്റെ ഉള്ളിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഒരു വർഷം മുമ്പുണ്ടാക്കിയ ഒരു ടെറാറിയമാണ് ഈ കാണുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഒരു തുള്ളി വെള്ളമോ വളമോ ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇതുണ്ടാക്കിയ സമയത്ത് ഒഴിച്ചു കൊടുത്ത വെള്ളമാണ് ഇന്നും ഈ ടെറാറിയത്തിലുള്ളത്. ചെടികൾ വലിച്ചെടുക്കുന്ന വെള്ളം സ്വാഭാവികമായി ബാഷ്പീകരിക്കപ്പെടുകയും പിന്നീട് ഘനീഭവിച്ച് വെള്ളമായി തീരുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ഇവിടെ പ്രകൃതിയിലും സംഭവിക്കുന്നത്. ഇതുപോലെയുള്ള അടച്ച ടെറാറിയങ്ങളിൽ ആദ്യം ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അളവ് അതുപോലെ തന്നെ തുടരുന്നു. എന്നാൽ തുറന്ന ടെറാറിയങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടെ വെള്ളത്തിൻ്റെ അളവ് പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നു. കൃത്യമായി പറഞ്ഞാൽ തുറന്ന ടെറാറിയങ്ങൾക്ക് കൂടുതൽ അധികം പരിചരണം ആവശ്യമുണ്ടെന്നർത്ഥം. അതുകൊണ്ട് ജോലിയും തിരക്കുമെല്ലാമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായത് ഇത്തരം അടഞ്ഞ ടെറാറിയങ്ങൾ തന്നെയാണ്. ഇത്തരം അടഞ്ഞ ടെറാറിയങ്ങളുടെ പരിപാലനം വളരെ എളുപ്പമാണ്. ഇത് സെറ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി നോക്കിയാൽ പിന്നെ കാര്യം എളുപ്പമാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ വരില്ല. വളപ്രയോഗങ്ങളുടെയും ആവശ്യമില്ല. കാരണം വളങ്ങൾ ഇട്ടുകൊടുത്താൽ ചെടികൾ വേഗത്തിൽ വളരുകയും കൂടുതൽ പരിചരണം ആവശ്യമേ വരികയും ചെയ്യുന്നു. ഈ ടെറാറിയം ഉണ്ടാക്കുന്ന വീഡിയോയും ഈ ടെറാറിയം എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലും വീഡിയോയും കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളെപ്പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നാം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.